എല്ലാവർക്കും തലശ്ശേരി കപ്പൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഇൻട്രോ എടുത്ത് അവസാനം ഈ ഇൻട്രോ എങ്കിലും റെഡിയാകുന്ന വിചാരിക്കുന്നു. നമ്മള് വയനാട്ടിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുന്നതാണ്. ഞാനും അഞ്ചും ഉണ്ട്, കൂടെ ക്യാമറയിൽ ഇതുവാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് എയർപിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ നെടുമ്പോയിൽ കഴിഞ്ഞ വാടയുള്ള ഫസ്റ്റ് എയർപിന്നില് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഗ്രീൻ വാലി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് രാവിലത്തെ ചായ ഒക്കെ കുടിച്ച് നമ്മളിപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളും വരുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാനും അതിനൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം നല്ല ഭംഗിയുണ്ടാവും. കാരണം ഇപ്പം കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ വന്നപ്പോൾ നല്ല വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടരാം. അപ്പം നമ്മൾ വീഡിയോ ഇടാനായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി. ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമായി തോന്നല്ലേ വീഡിയോ ഇടാത്തതായി. അപ്പം കുറച്ച് തിരക്കുകളെല്ലാം ഇപ്പോൾ അനിയത്തിൻ്റെ കല്യാണം ഉണ്ട്, അതിൻ്റെ വീഡിയോ ഇടാം. അന്ന് നമ്മൾ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല, പക്ഷേ വീഡിയോ കിട്ടുമല്ലോ, കല്യാണ വീഡിയോ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കാം. കല്യാണത്തിൻ്റെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു, അതിനിടയിൽ വ്ളോഗ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോ ആ കല്യാണത്തിന്റെ വീഡിയോസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. അഞ്ചിന്റെ മാസ്ക് എവിടെ? ഇതില്ലാണ്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അഞ്ചിന്റെ മുട്ടക്കറി വീഡിയോ കാണിക്കണ്ട. ഹലോ, തിന്നുമ്പോ മാസ്ക് ഒക്കെ പറയുന്നില്ല. അപ്പൊ നമുക്ക് ബീഫും കൂട്ടിയിട്ട് ഒരു പൊട്ടം പിടിക്കാം. നല്ല വെള്ളയപ്പം ബീഫും കൈയിട്ട് വരി ചെറുനാരങ്ങ. കോടി ബീഫാ, ഒരു രസമില്ല. എന്നെ മുട്ടൻ്റെ ടേസ്റ്റ് ഇല്ല, മുട്ടക്കറിയുടെ ടേസ്റ്റ്. അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ട് തോന്നാം. Few moments later. പണ്ടത്തെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കടയെ കണ്ടതിൽ നിന്നുകൊണ്ട് വാങ്ങിയതാ. പണ്ട് ചെറുപ്പത്തിൽ ഇത് വായിലിട്ട് നമ്മൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ വാങ്ങലുണ്ട്. രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടു. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ താഴെ നിന്ന് വന്ന വഴികളും പിന്നെ ഇവിടെയുള്ള ഈ ഒരു മലയും. അപ്പൊ അത് കണ്ടപ്പോ അഞ്ചു പറഞ്ഞ് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നേരത്തെ നിർത്തിയതാ. അപ്പൊ നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. അപ്പം അതെല്ലാവരും പോയി നോക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലേക്ക് കൂടി അതിമനോഹരമായ യാത്ര. ഉച്ചയ്ക്കുന്നവർ ഉച്ചയ്ക്കൂ. ബാക്കിലിരുന്ന് തച്ചിനിരുന്ന് മുട്ടായി തന്നെ. അമ്മ എടുത്ത് വെച്ച അല്ല, ഞാൻ പറഞ്ഞ മാസ്ക് നമ്മള് റോഡ് തന്നെ റോഡ് വന്ന് പറന്നു കഴിഞ്ഞിട്ട് പുതിയ വാങ്ങി. അങ്ങനെ ഇയാഗോലെ ചെറിയൊരു ഓഫ് റോഡിങ്. ഞാൻ പറഞ്ഞില്ലേ റോഡ് പോക്കാന്ന്. ഈ റോഡിൽ എങ്ങനെയാ എടുക്കണട്ടാ? എത്തിയായിരിക്കും ഏകദേശം.
കൊറേ വീട് അടിയോടി വന്നു. മറ്റേ മഹീന്ദ്രന്റെ വണ്ടി വന്ന് പോക്കുക. മുട്ട വറുത്ത് വരുന്നുണ്ട് അഞ്ചു. കുറച്ച് റിസ്ക് വഴിയാണല്ലോ. നേരത്തെ ഇങ്ങോട്ടേക്ക് ഇറങ്ങണ്ടായിരുന്നു, നടക്കായിരുന്നു അല്ലേ? പിന്നെ വണ്ടി എടുത്തിട്ട് ഇതുപോലത്തെ വഴി ഒന്ന് ട്രൈ ചെയ്യണ്ട. കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. അല്ല വണ്ടി വലത്തെ ഭാഗത്ത് നിങ്ങളെ നേരെ പോയാ മതിയോ? നേരെ പോയി, ഇവിടുന്ന് ഒരു 700 മീറ്റർ നേരെ പോയാ മതി. അന്നേരം കാണാ, ഒന്ന് വിളിച്ചാ മതി കേട്ടോ. അരണ്ട വിളിച്ചില്ലേനും. റോട്ടിനേക്ക് ഇറങ്ങി നിൽക്കാം. ഞാന് മല്ലേ ആരടാ ഇവര് വണ്ടി ഇത് വരുന്നുണ്ട്. വലിയ വണ്ടി ഏച്ചറ് വരുന്നുണ്ട്. പാവിക്കാന് അടിച്ചോ പോലെ അറിയാ. അപ്പൊ നമ്മളിപ്പോ ഇത് സ്ഥലം പേരിയ വന്നിട്ടാണ്. പേരിയക്കൊന്ന് കുറച്ചും കൂടി ഉള്ളോട്ടുള്ള സ്ഥലം. ചുരുളി ഇവിടാ. എന്തിനാ വന്നത് പറയൂ. കുറച്ച് പാവൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്. അച്ഛനാണ് ഈ വീട് എടുത്തിട്ടുണ്ടായിരുന്നെ. അപ്പൊ വെറുതെ ഇവിടത്തേക്ക് വന്നതാ അല്ല. അപ്പൊ ഇവര് പറഞ്ഞ് കുറച്ച് പാവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് കുറച്ച് പാവൊക്കെ അല്ല, നല്ല നാടൻ പാവൊക്കെ കുറച്ച് കഴിക്കാലോ ഇവിടുന്ന് കുറച്ച് വാങ്ങുന്നുണ്ട്. എപ്പോ വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് എന്തെങ്കിലും ഇവര് തരും നമുക്ക് പച്ചക്കറികൾ. നമ്മുടെ നാട്ടിലേക്കല്ല ഇവിടുന്ന് കൂടുതലായിട്ടും പാവക്കകൾ പോരുന്നത്. നമ്മുടെ കണ്ണൂര് അതായത് ഇരിട്ടി ഭാഗത്തേക്ക് ഇത് എല്ലാ സ്ഥലത്തും വയനാട്ടിൽ നിന്ന് ഇവിടുന്നാണ് പാവക്ക വന്നിട്ട് നമുക്ക് അവിടെ ഇടക്കാറ്. അതായത് ഇവിടുന്ന് ഇപ്പം പാവക്ക തോട്ടത്തിന് പാവക്ക കയറ്റുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ കുളിക്കാണ്ട് വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇങ്ങനെ കൃഷിക്കെല്ലാം വെള്ളം വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാ. ഈ വെള്ളം 24 hours ഇങ്ങനെ വെള്ളം വന്നോണ്ടേ ഇരിക്കും. നല്ല അടിപൊളി തണുത്ത വെള്ളം. ഈ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇവർക്ക് വേണ്ടുന്ന ഇവർ ശേഖരിക്കും. അതിനുശേഷം ഉള്ളത് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി പോവുകയാണ് അറ്റുള്ള എൻ്റെ തേക്ക് എടുക്കാം. അത് കളയണ്ട, ഇത് നിൽക്കുന്നില്ല അല്ലേ. നമുക്കല്ല ഇത്രയും അധികം വെള്ളവും ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മളൊന്നും ഇത് ഇങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല. വെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഇവരൊക്കെ ഈ കൃഷിയും ചെയ്ത് കഷ്ടപ്പാടും. ശരിക്കും ഇവരെ പോലുള്ള അടുത്ത് വന്നിട്ട്
പച്ചക്കറി ആകുമ്പോ അതിന് അതിന്റേതായ ഇതുണ്ടോ? കുളിക്കുന്ന അതല്ല ആ സാധനം, മറ്റേ പുല്ലാണോ? ആ അതാ ഞാൻ മറ്റേ ഇതുണ്ടാവില്ല, ഒരു മണത്തുന്ന ഒരു പുല്ല്. നല്ല മണം. കേളേട്ടന്റെ ബാബിക്ക് ഇവർക്ക് മേടിച്ചു കൊടുക്കാം. അപ്പം നമ്മള് അരുണേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ, ലേറ്റ് ആയിട്ടില്ല. അപ്പം വിചാരിച്ചു ബാണാസുര സാഗറൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ അവിടത്തേക്കുള്ള യാത്രയിലാണ്. അപ്പൊ ഇവിടെ നമ്മള് വിചാരിച്ചത് ആളുകളൊന്നും അധികം ഉണ്ടാവില്ല, ഇപ്പൊ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അത്രയും തിരക്കായിരുന്നു ജനങ്ങൾ. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കയറിയതിനു ശേഷം മാത്രമാണ് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുറെ ആളുകളൊക്കെ പോവാൻ തുടങ്ങിയിട്ടുണ്ടായി. അത് ബോട്ട് യാത്ര ഉണ്ടല്ലേ. ബോട്ട് പോന്നാ നോക്ക, ഇത് വിടുന്ന ഇതിന്റെ ഇത് നോക്കട്ടെ ആദ്യം. ഓ അതാ ബോട്ടിൽ, അതല്ല പറന്ന് വിടുന്ന സ്പീഡ് ബോട്ടാ. ആ ഛർദി ഒന്നും വരില്ല. അതാ ഓരോ കൂക്കി വിളിക്കുന്നു. ഓ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ അടുത്താണ് വന്നത്. നോക്കുമ്പോ കാലാവസ്ഥ ഒന്നും ശരിയല്ല, ഫുള്ള് മഴ. അപ്പൊ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മൾ ഇവിടുന്ന് മടങ്ങാണ്. എന്തായാലും നമ്മള് മടങ്ങാണ് ഇവിടുന്ന്. കൊറോണയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളുടെ തിരക്ക് എന്ന് പറഞ്ഞാൽ ആരും മാസ്ക് പോലും ഇടുന്നില്ല. പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തൊക്കെയുള്ള തിരക്ക് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ജനങ്ങളാണ്. ഒന്നാമത് സൺഡേയും കൂടി ആയതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുതലാണെന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ഇവിടുന്ന് യാത്ര ചെയ്യാണ്. ശരിക്ക് ഒരു കൊടയും കൂടി എടുത്തിട്ട് വരണമായിരുന്നു. ഇതാ മഴ ഇതാ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾക്കാർക്കൊന്നും മഴ പെയ്യുന്ന ഒരു വിഷയമല്ല. ഇടും ഇനി ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തട്ടെ. ആ മഴ പെയ്യുന്നത് ാണ് ഞാനെന്നല്ല ഏതോ ഒരാള് വെടിയും തീം പോലെ പോകുന്നുണ്ട്. നടക്കാൻ മടിയില്ലാത്ത റോപ്പിലും പോവാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ക്യാമറമാൻ ഫിഡൂട്ടന്റെ കൂടെ തലശ്ശേരി കപ്പിൾസ്. അത് നൈവൂട്ടന് വാങ്ങിയതാ.